നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വന്തമായിട്ട് ഒരു കാറുമില്ലാതെ കോടാനുകോടി രൂപ ഓരോ നിമിഷവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഊബർ ഓല പോലെയുള്ള കമ്പനികൾ ഒരു വശത്ത്, സ്വന്തമായിട്ട് ഒരു റൂമുമില്ലാതെ ഓരോ നിമിഷവും അതിനേക്കാൾ കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓയോ റൂംസ് പോലെയുള്ള കമ്പനികൾ വേറൊരു വശത്ത്, അതോടൊപ്പം തന്നെ ഒരു പ്രോഡക്റ്റും സ്വന്തമായിട്ടില്ലാതെ നമ്മുടെ മുന്നിലിരുന്നു കൊണ്ട് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള കമ്പനികൾ നമ്മുടെ ഈ ഒരു വശത്തും കൂടെ. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന നമ്മുടെ പോലെയുള്ള വ്യക്തികൾ വേറെ. അപ്പോൾ ഇത്തരത്തിൽ സമൂഹം മൊത്തത്തിൽ ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുന്നു. ഡിജിറ്റൽ യുഗം വന്നതോടുകൂടി ബിസിനസ് കംപ്ലീറ്റ് തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 100% നമുക്ക് ഓൺലൈൻ ബിസിനസ്സാണ് നെക്സ്റ്റ് ജനറേഷനിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാ ഗവൺമെൻറ് ആണെങ്കിലും എല്ലാ ഫീൽഡിലും എന്താണ് ഓൺലൈനിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് കുറേ പേര് കഴിഞ്ഞ 1-2 വീഡിയോകളിലായിട്ട് ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെ ചെയ്യുന്ന ആമസോൺ ഫ്ലിപ്കാർട്ടും നോർമൽ ഇ കൊമേഴ്സ് ബിസിനസ്സുകളും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അപ്പം ഞാൻ ചോദിച്ചൊരു കാര്യം, എന്താണ് ഈ നോർമൽ ഇ കൊമേഴ്സ്? നോർമൽ ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഒരു സൈറ്റ് വഴി ഓൺലൈൻ വഴി നമ്മൾ സെല് ചെയ്യുന്നു. അതും ഈ ആമസോണും തമ്മിൽ എന്താ റിലേഷൻ? ആമസോണിന് എങ്ങനെയാണ് പ്രോഡക്റ്റുകൾ കിട്ടുന്നത്? ഇത്രയും പ്രോഡക്റ്റുകൾ വളരെ പെട്ടെന്ന് കിട്ടുന്നു. ഫ്ലിപ്കാർട്ടിന് എങ്ങനെ ഇത്രയും പ്രോഡക്റ്റുകൾ കിട്ടുന്നു? ഇവരെത്ര കൂടാൻ കൂടി ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ഈ പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കാൻ കാശ് വേണ്ടേ? ഇതൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഒരുപാട് പേര് ചോദിച്ചത്. അപ്പം ആ ചോദ്യത്തിനുള്ള മറുപടി എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. ലൈക്ക് ആമസോൺ എന്നത് ഒരു മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു മൾട്ടി വെൻഡർ പോർട്ടലാണ്. ദെൻ നോർമൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ട് ആസ് എ വെൻഡർ, ആസ് എ ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ മാനുഫാക്ചറർ, ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള പ്രോഡക്റ്റ് എൻ്റേതായിട്ടുള്ള വെബ്സൈറ്റിലൂടെയോ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ബ്ലോഗിലൂടെയോ ആഡ് ചെയ്ത് കസ്റ്റമേഴ്സിനെ കണ്ടെത്തി വിൽക്കുന്നത്, ഞാൻ തന്നെ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ ബേസിക്കലി ഇ കൊമേഴ്സ് എന്ന് തന്നെ പറയും. ഇതും ഇ കൊമേഴ്സ് തന്നെയാണ്. ഇ കൊമേഴ്സ് എന്നതുകൊണ്ട് ഒരു നിർവചനം എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൂടെയുള്ള ഒരു കൈമാറ്റം, എന്തെങ്കിലുമൊക്കെ ക്യാഷ് കൊടുത്തൊരു സാധനം വാങ്ങിക്കുന്നു, സംതിങ് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഓൺലൈനിലൂടെയുള്ള കൈമാറ്റം തന്നെയാണ് ഇ കൊമേഴ്സ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്നത്, എന്ത് ടൈപ്പും ആവാം, അപ്പോൾ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രോണിക് മാധ്യമം ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിനെയാണ് എന്താണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. സെയിം നമ്മൾ ഇനി ഫീൽഡിലേക്ക് വന്ന് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സിംഗിൾ പേഴ്സണിന് ഇ കൊമേഴ്സ് കോൺസെപ്റ്റ് റൺ ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ മാനുഫാക്ചർക്ക് സിംഗിൾ കമ്പനിക്ക് റൺ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മൾട്ടി വെൻഡർ പോർട്ടൽ ഈ പറയുന്ന ആമസോണിലും ഈ പറയുന്ന ഫ്ലിപ്കാർട്ടിലും ഷോപ്പ് ക്ലോസിലും സൂക്കിലും ഒക്കെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് സെൽ ഔട്ട് ചെയ്യാം. പക്ഷേ അവിടെ ഈ സൂക്കും ആമസോണും ഫ്ലിപ്കാർട്ടും തുടങ്ങിയ കമ്പനികൾ സ്വന്തമായിട്ട് അവർക്ക് ഒരു പ്രോഡക്റ്റും ഇല്ല, നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള മൾട്ടി വെൻഡേഴ്സ്, അത് വെൻഡേഴ്സ് പലവിധ പ്രോഡക്റ്റുകൾ, എനിക്കൊരു ഷോപ്പുണ്ട്, ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്, ആ പ്രോഡക്റ്റുകൾ എനിക്ക് എന്ത് ചെയ്യണം, ആമസോണിലും വിൽക്കണം, ആമസോൺ ഓൺലൈൻ സെല് ചെയ്യണം. അപ്പം ഓൺലൈൻ സെല് ചെയ്യണം എന്ന് പ്രതീക്ഷിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് രണ്ട് രീതിയിൽ ബിസിനസ് ചെയ്യാം. ഒന്ന്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഷോപ്പ് ക്ലോസ് പോലെയുള്ള മാർക്കറ്റ് പ്ലേസ് വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ സെല്ലറായിട്ട്, ഇപ്പം സെല്ലറാവണമെങ്കിൽ സെല്ലർ ജസ്റ്റ് ആമസോൺ സെല്ലർ, ഫ്ലിപ്കാർട്ട് സെല്ലർ, ഷോപ്പ് ക്ലോസ് സെല്ലർ എന്നടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് വരും, രജിസ്ട്രേഷൻ. അതിനകത്ത് കയറിയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളും അക്കൗണ്ട് ഡീറ്റെയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, വൺസ് സൈനപ്പ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ആമസോണിൽ ആഡ് ചെയ്യാം. ആ സമയത്ത് ആമസോൺ പറയും ഒരു ഇത്ര കമ്മീഷനാണ് അവരുടെ ഒരു ഏകദേശം റേറ്റിംഗ്. അപ്പോൾ ആ കമ്മീഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് അവർ ലിസ്റ്റ് ചെയ്യും, ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സെല്ലൗട്ട് ചെയ്ത ആ കമ്മീഷൻ കഴിച്ച് ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതൊരു ടൈപ്പ് ഓഫ് ബിസിനസ്. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഇത്തരത്തിൽ ആമസോണോ ഫ്ലിപ്കാർട്ടോ ഷോപ്പ് ക്ലോസിന് കൊടുക്കാതെ സ്വന്തമായിട്ട്, ഇപ്പോൾ ഒരു മാനുഫാക്ചറർ സ്വന്തമായിട്ട് അവരുടെ പ്രോഡക്റ്റുകൾ അവരുടെ വെബ്സൈറ്റിലൂടെ തന്നെ സെല്ലൗട്ട് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്, അവർ മറ്റുള്ളവർക്ക് കൊടുക്കാതെ. ആ സമയത്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് 100%, അതിൽ കിട്ടുന്ന 100% പ്രോഫിറ്റ് അവർക്ക് തന്നെ ആയിരിക്കും, ആർക്കും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്ന കമ്പനിയിൽ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുത്ത് അത് സെല്ലൗട്ടായി, നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ ഫണ്ട് കിട്ടാൻ.
പ്രോഡക്റ്റ് നമ്മൾ അയച്ചു കൊടുക്കണം, ഇതിൻ്റെ ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുതൽ 15 ദിവസം വരെയൊക്കെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പം അത്രയും നാൾ വെയിറ്റ് ചെയ്താലാണ് നമുക്ക് ആ ക്യാഷ് കിട്ടുക. അപ്പം ഇതൊക്കെ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ പലരും സ്വന്തമായിട്ടും വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ ബേസിക്കലി ഇതാണ് ഇതിൻ്റെ ഡിഫറൻറ്റ്. അപ്പം നോർമൽ ഇ കോമേഴ്സ് ചെയ്യുന്ന ഒരു കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള idukkivali.com നിങ്ങൾ നോക്കാം. idukkivali.com ആ ഇടുക്കി വാലിയുടെ ടീം എന്താ ചെയ്യുന്നത്, അവരുടെ സ്പൈസസ് പ്രോഡക്റ്റുകൾ, അവരുടെ സ്പൈസ് അവർ കളക്ട് ചെയ്യുന്ന ഇടുക്കിയിലുള്ള അവരുടെ കസ്റ്റമേഴ്സ്, അവരുടെ അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സ്പൈസസ് അവർ അവരുടെ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, അതിലൂടെ അവർ സെല്ല് ചെയ്യുന്നു. അവിടെ ഒരു മർച്ചൻ്റാണ് അദ്ദേഹം, ആ ഒരു വ്യക്തിയാണ് മർച്ചൻ്റ്, അല്ലെങ്കിൽ ആ ഒരു ടീമാണ് മർച്ചൻ്റ്, ആ ഇടുക്കി വാലിയാണ് മർച്ചൻ്റ്. ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരു മർച്ചൻ്റേ ഉള്ളൂ, സോഫ്റ്റ്വെയർ റിലേറ്റ് ചെയ്ത് ഒരാൾ മാത്രമേ ഉള്ളൂ. ദെൻ ഈ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലാവുമ്പോൾ ഒരുപാട് മർച്ചൻസ്, പല കമ്പനികളുണ്ടാവും. ഇപ്പം ഐഫോൺ ആമസോണിൽ സെർച്ച് ചെയ്ത പല കമ്പനികളും ഈ ഐഫോൺ വെക്കുന്നുണ്ടാവും, അതിനകത്ത് പല റേറ്റിംഗ് ആയിരിക്കും. പലരും നല്ല പ്രോഡക്റ്റ് ഉണ്ടാവും, പലരും ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ റേറ്റ് കുറച്ച്, പല റേറ്റ് കുറഞ്ഞിടാം, കൂട്ടിയിടാം. ചിലർ ഐഫോണിൻ്റെ കൂടെ മെമ്മറി വേറെന്തെങ്കിലും ഒരു ഐറ്റം, ലൈക്ക് ഐഫോൺ മേടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കവർ കൊടുക്കാം, ഫ്രീ കൊടുക്കാം, ഇങ്ങനെ പല രീതിയിൽ ആൾക്കാർ സെല്ലേഴ്സ് പല ആംഗിളിൽ അവർക്ക് ബിസിനസ് കിട്ടാൻ അതിനകത്ത് ഓഫറുകൾ ഇടും. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് പ്ലേസാണ്, മൊത്തം ഒരുപാട് സാധനങ്ങൾ, ഒരേ സാധനം പല കച്ചവടക്കാർ ഒരു പോർട്ടലിലൂടെ വിൽക്കുന്ന ഒരു സംവിധാനം. ഇത് ഒരു പ്രോഡക്റ്റ് ഒരു സൈറ്റിലൂടെ ഒരു കച്ചവടക്കാരൻ മാത്രം വിൽക്കുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് അദ്ദേഹത്തിന് സ്വന്തമായിരിക്കും. പിന്നെ രണ്ടും തമ്മിൽ ഡിഫറൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രോഫിറ്റ് ഇവിടെയാണ് കൂടുതൽ. പക്ഷേ വേറൊരു പ്രശ്നം കൂടിയുണ്ട്, ആമസോൺ ഫ്ലിപ്കാർട്ട് ആകുന്ന സമയത്ത് അവർ കൂടുതലായിട്ട് ആൾക്കാർ അവരുടെ കയ്യിൽ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ വരും. ഇപ്പോൾ ഐഫോൺ സെർച്ച് ചെയ്യാൻ ഒരുപാട് പേര് വരും. അപ്പോൾ വരുമ്പോൾ ഒരുപാട് കമ്പനീസ് ഉണ്ടാവും, ഒരുപാട് കമ്പനീസ് അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനിയുടെ പ്രോഡക്റ്റ് മാത്രമേ ആൾക്കാർ പൊതുവെ വാങ്ങിക്കാറുള്ളൂ. അപ്പം എന്നിരുന്നാലും നമ്മുടെ പ്രോഡക്റ്റ് ഏകദേശം സെൽ ഔട്ട് ആയിപ്പോകും. പക്ഷേ ഇവിടെയാണെങ്കിൽ, ഈ കേസിലാണെങ്കിൽ നമ്മുടെ സൈറ്റ് വിസിറ്റേഴ്സ് ഉണ്ടാവില്ല ഇനീഷ്യലി, നമ്മളൊരു സൈറ്റ് ഡെവലപ്പ് ചെയ്താൽ. അപ്പോൾ അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ, ട്വിറ്റർ, ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇമെയിലിംഗ് സംവിധാനം, അതുപോലെ തന്നെ SMS സംവിധാനം, SMS മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്വേർഡ്സ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടും, അല്ലെങ്കിൽ യൂട്യൂബ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ വെബ്സൈറ്റും നമ്മുടെ പ്രോഡക്റ്റുകളും പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ, ഇതിനേക്കാൾ കൂടുതൽ ഈ മൾട്ടി വെണ്ടർ പോർട്ടലിനകത്ത് നമ്മൾ ഇട്ട് സെല്ല് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റിലൂടെയും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അത് നമ്മൾ അതിൻ്റെ ലോജിക്ക് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാണ് നമുക്ക് 100% സാധിക്കും. ഇനി അടുത്ത ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നു. നോർമലി നമ്മൾ ഈ സിമ്പിളായിട്ട് നിർമ്മിക്കുന്ന ഒരു വെബ് പോർട്ടലിനകത്ത്, അല്ലെങ്കിൽ മാർക്കറ്റ് വലിയൊരു കമ്പനിയല്ല, നമ്മളൊരു സിമ്പിളായിട്ടുള്ള കമ്പനിയാണ്, നമ്മൾക്ക് ഒരു 10 vendors അല്ലെങ്കിൽ ഒരു 100 vendors 100 merchants കണക്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു സ്റ്റോർ നമ്മൾക്ക് വേണം എന്നിരിക്കട്ടെ. അല്ലെങ്കിൽ ഇടുക്കി വാലി എന്ന ഒരു വെബ്സൈറ്റിനകത്ത് അദ്ദേഹം അതിൻ്റെ ഓണർ വിചാരിക്കുകയാണ്, ഞങ്ങൾക്ക് തൃശ്ശൂർ, കേരളത്തിലെ 14 ജില്ലകളിലും ഓരോ വെൻഡേഴ്സിനെ, ഓരോ മർച്ചൻസിനെ ആഡ് ചെയ്യണം എന്നിരിക്കട്ടെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഓരോ മർച്ചൻസിനും പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാം, അവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, ആരും ആഡ് ചെയ്യും ഓരോ മർച്ചൻസ് ആഡ് ചെയ്യും. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവർ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇടുക്കി വാലിയുടെ ഹെഡ് ടീം, മെയിൻ ടീം അപ്രൂവൽ കൊടുത്താൽ ഈ പ്രോഡക്റ്റുകളൊക്കെ അവരുടെ സ്റ്റോറിൽ വരും. ഇത്തരത്തിൽ നമുക്കൊരു ബേസായ രീതിയിൽ നമുക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. പലരും USA നിന്നും, അതുപോലെ തന്നെ സിംഗപ്പൂരിൽ നിന്നും, അതുപോലെ തന്നെ ഖത്തറിൽ നിന്നും, UAE നിന്നും ഒക്കെയാണ് വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു മിനിമൽ ഒരു റേറ്റ് പറയുന്നുണ്ട്, പക്ഷേ ഒരിക്കലും അതേ റേറ്റ് ആയിരിക്കണം എന്നില്ല നമ്മളെ ഡെവലപ്പേഴ്സിനെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത വെബ്സൈറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി. എന്നിരുന്നാലും ഒരു ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 10,000 അറ്റ്ലീസ്റ്റ് ഒരു 10,000 rupees ഉണ്ടെങ്കിൽ നമ്മളുടെ പോർട്ടലിനെ നമ്മൾക്ക് ഇതേ, നമ്മളിപ്പോൾ സിംഗിൾ വെൻഡർ ആയിട്ടായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്, അതേ ഒരു പോർട്ടലിനെ നമുക്ക് മൾട്ടി വെൻഡർ ഓപ്ഷൻ, കൂടുതലായിട്ടുള്ള വെൻഡേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. കറൻ്റ്ലി നമ്മളുടെ യൂസേഴ്സും നമ്മളും, നമ്മളെന്ന അഡ്മിനും, അതോടൊപ്പം തന്നെ മറ്റുള്ള കസ്റ്റമേഴ്സും മാത്രമാണ് നമ്മുടെ വെബ്സൈറ്റിൽ വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ മെർച്ചൻസിനെ കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അന്നേരം ഈ പോർട്ടലിനെ മൾട്ടി വെൻഡർ പോർട്ടൽ എന്നറിയപ്പെടും, മാർക്കറ്റ് പ്ലേസ് വെബ്സൈറ്റ് എന്നൊക്കെ അറിയപ്പെടും. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള താരതമ്യം എന്ന് പറയുന്നത്. ഉദാഹരണം ഞാൻ ഓൾറെഡി പറയണ്ടായി,
ഒന്നുകിൽ കാവ്യമാധവൻ്റെ ലക്ഷ്യ ഡോട്ട് കോം, കാവ്യമാധവൻ്റെ ലക്ഷ്യ ഡോട്ട് കോം, അതെന്താണ് നോർമലായിട്ടുള്ള ഒരു വെബ്സൈറ്റ്. അവരുടെ സ്റ്റോറിലുള്ള പ്രൊഡക്റ്റുകൾ അവർ ഒരു വെബ്സൈറ്റിലൂടെ സെല്ല് ചെയ്യുന്നു. ഒരുപാട് പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നു ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഷോപ്പ് ക്ലൂസ് പോലെയുള്ള ഒരു മൾട്ടി വെൻഡർ. അപ്പം ഇതാണ് നെക്സ്റ്റ് ജെൻ ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെറുതെ കുറേ ഡിവൈസും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വെറുതെ ഇരിക്കാതെ പല ടൈപ്സ് ഓൺലൈൻ ബിസിനസ്സിലേക്ക്, ഓൺലൈൻ പ്രോജക്റ്റുകളിലേക്ക് ഇൻവോൾവ് ആവുക. സ്വന്തമായിട്ടുള്ളവർ സ്വന്തമായിട്ടുള്ള രീതിയിൽ പോവുക, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തവർ മറ്റുള്ളവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോവുക. അപ്പം ITയുടെ കാലമാണ് ഇനി. നമുക്ക് മികച്ച രീതിയിൽ വരുമാനമുണ്ടാക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്ക് മുന്നിലുണ്ട്. അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ വീഡിയോകൾ വഴി അപ്ഡേറ്റ് ചെയ്യുന്നത്. കൂടുതലായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു, ചാനലിന് 22,000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ലോകത്തിൻ്റെ എല്ലാ ഏകദേശം ഇറ്റലി അടക്കമുള്ള സകലമാന രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ മലയാളീസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചാനൽ കണ്ട് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്തായാലും നിങ്ങൾ ഇതുവരേക്കും ഇത്രയും നാളത്തേക്കും ഈ ഒരു വിജയത്തിൽ, ഇതിൻ്റെ വിജയത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളെ പോലെയുള്ള വ്യൂവേഴ്സാണ്. എന്തായാലും എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ തുടർന്നും ഈ എനിക്കുള്ള സപ്പോർട്ട് നിങ്ങൾ ചെയ്യും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഇറ്റ്സ് മൈ വെരി ഷോക്കിങ് സൈനിങ് ഓഫ്. ബൈ ബൈ.